നമസ്കാരം. നമുക്ക് പബ്ലിക്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാഹിതം കണ്ടു, ഒരു അപകടം കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ നൈബർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു അപകടം സംഭവിച്ചു, പക്ഷെ അവർ റിക്കവർ ആയി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ അയ്യപ്പവിളക്കിനോട് അനുബന്ധിച്ചിട്ട് നിങ്ങൾക്കറിയാം 60-ാമത്തെ വർഷമാണ് മാനാഞ്ചിറ അയ്യപ്പവിളക്ക്. അപ്പോൾ അവർ ഈ വർഷം ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്ന എങ്ങനെയാണെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് അവരവിടുന്ന് കൊടുക്കുന്നുണ്ട്, ലൈവ് ഡെമോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പങ്കെടുക്കണം. എന്താ കാര്യം വെച്ചാൽ, നമ്മളെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാൾ ഷോക്ക് ഏറ്റു അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം, ഈ ഒരു ദുരന്തം സംഭവിച്ച് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ ഒരു ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ആ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു ചാൻസും ഇല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത്. അപ്പം കോഴിക്കോട് അയ്യപ്പ ഭജന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മാനാഞ്ചിറയിൽ ഈ ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അവർ കാണിച്ചു തരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ട് അതിൻ്റെ ട്രെയിനിങ് പോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ദുരന്ത ഘട്ടങ്ങളിൽ കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് ഒരുപാട് ആളെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തിൽ കുറേ അതിന് മാറ്റം വരുന്നുണ്ട്, കുറേ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാർഡിയാക്കറസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ ഷോക്ക് ഏൽക്കുക ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് ശ്വാസം നൽകുക, അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ആണല്ലോ നടത്തുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളുടേതായ രീതിയിൽ വളരെ സിമ്പിളായ രീതിയിൽ ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. നമ്മളൊന്ന് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളെ മുന്നിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ സുരക്ഷയാണ് ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക, പിന്നെ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു ഹാർഡായ സർഫസിലേക്ക് അവരെ മാറ്റുക. വെള്ളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നോക്കരുത്. പിന്നെ നമുക്ക് അത് കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അവരെന്ത് ചെയ്യുക, നമ്മൾ ഒരു കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അവർക്ക് എറിഞ്ഞ് കൊടുത്തിട്ട് അവരെ കരയ്ക്ക് എത്തിക്കുക. എന്നിട്ട് നമ്മൾ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബട്ടൺസ് അഴിച്ചിട്ട് അവരുടെ ശരീരത്തിലുള്ള വെള്ളമൊക്കെ ഒരു കോട്ടൺ ഉപയോഗിച്ച് ഒപ്പിയെടുക്കുക. എന്നിട്ട് നമ്മളെ മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് CPR ചെയ്യുക, കാർഡിയോ പൾമണർ റീ അസിസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പിന്നെ ഒരു 0 to 1 ഒരു ഭുജം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടി മുതൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു പിന്നെ ലാസ്റ്റ് ഏജ് നമുക്ക് അങ്ങനെ നമുക്ക് ഒരു 70, 75, 85 വയസ്സ് വരെയുള്ള ആളുകൾക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മളെ സേഫ്റ്റി നോക്കുക, നമ്മളെ സുരക്ഷിതം നോക്കുക. നമ്മൾ സേഫ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആളെ ഒരു ഹാർഡായ സർഫസിലേക്ക് എടുത്ത് കിടത്തുക. ദെൻ നെക്സ്റ്റ് നമ്മൾ അയാൾക്ക് ബോധം ഉണ്ടോയെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ബോധം ഉണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കുക വെച്ചാൽ, നമ്മൾ ഷോൾഡറിൽ ഒന്ന് പേരറിയെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കുക, ഇല്ലെങ്കിൽ സർ അറിയോ ഓക്കെ അറിയോ ഓക്കെ അറിയോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തട്ടി വിളിച്ച് നോക്കുക. പിന്നെ നമ്മൾ ഇയാൾക്ക് ശ്വാസം ഉണ്ടോയെന്നാണ് നോക്കുക. ശ്വാസം ഉണ്ടോയെന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നുണ്ട് വെച്ചാൽ, ഒന്ന് ഹെഡിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ഹാർട്ടിലോട്ട് നോക്കുക, അത് പിന്നെ ഹാർട്ട് റേസിംഗ് ഉണ്ടോ നോക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതറിയാവുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പൾസ് നോക്കാം. പൾസ് നോക്കേണ്ട സമയം 5 to 10 seconds മാത്രമാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഒരാളെ ഹെൽപ്പിന് തീർച്ചയായും വിളിക്കണം. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതൊന്നും ഇല്ല എങ്കിൽ നമുക്ക് നമ്മളെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് CPR ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്ന് നമ്മൾ നോസിന് നേരെ പൊക്കിൾ വരെ ഒരു വര വരയ്ക്കുക, നിപ്പിൾ ടു നിപ്പിൾ ഒരു വര വരയ്ക്കുക. അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് നമുക്ക് കിട്ടും. ആ പോയിന്റിൽ നമ്മുടെ ഹീൽ ഓഫ് ദ പാം ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം വെക്കുക, എന്നിട്ട് മറ്റേ കൈകൊണ്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് ഈ കിടക്കുന്ന ആളെ നോസും നമ്മളെ കൈ ഒരു 90 degrees വരത്തക്ക വിധം നമ്മൾ നിൽക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടല്ല എന്ത് CPR ചെയ്യുന്നത്, ഒന്ന് നമ്മൾ ഷോൾഡറോടാണ് ചെയ്യുന്നത്. 30 compression 2 breath എന്ന രീതിയിലാണ് ചെയ്യുക. 30 compression 2 breath ഇങ്ങനെ 5 total 5 cycle ആണ് നമ്മൾ ചെയ്യേണ്ടത്. 5 cycle ചെയ്തതിന് ശേഷം നമ്മൾ ഹാർട്ടിലേക്ക് നോക്കണം. ഈ ആളുടെ ഹാർട്ട് മിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ ഒരു 5 to 6 centimeter താഴ്ചയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ചില എങ്ങനെ 5 to 6 centimeter നമ്മൾ മാക്സിമം നമ്മളെ ബോഡി വെയിറ്റ് ഇട്ടാണ് നമ്മൾ സാധാരണ ഈ CPR ചെയ്യാറ്. ഓ കാണിക്കാം തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഫസ്റ്റ് അറിയോക്കെ പൾസ് നോക്കുക. പൾസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രത്ത് ഉണ്ടോ നോക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പിന് വിളിക്കുക, അയാളോട് പറയാ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കാൻ പറയുക. ഞാൻ CPR ചെയ്യാൻ പോകുന്നത് കൈവെച്ചു, ദെൻ 90 degrees, ദെൻ സ്റ്റാർട്ട്. 1 2 3 4 5 6
Then 30 കംപ്രഷൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ബ്രത്ത് എന്തായാലും കൊടുക്കണം. അത് ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഹെഡ് ടിൽറ്റ് ചെയ്യണം, ചിന് ലിഫ്റ്റ് ചെയ്യണം. ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ നാവ് എപ്പോഴും തൊണ്ടയിൽ അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ബ്രത്ത് കൊടുക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് ഹാർട്ടിലോട്ട് കിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് ഹെഡ് ടിൽറ്റ് ചെയ്യുന്നു, ചിന് ലിഫ്റ്റ് ചെയ്യുന്നു, എന്ന് നോസ് അടച്ചു പിടിക്കുന്നു. ഒരു ശ്വാസം നമ്മൾ എടുക്കുന്നു, കൊടുക്കുന്നു. ഒരിക്കലും നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ശ്വാസം കൊടുക്കരുത്. ഒന്ന് പ്രൊട്ടക്റ്റീവായ എന്തെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ശ്വാസം കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ടോട്ടൽ നമ്മൾ 5 സൈക്കിളാണ് ടോട്ടൽ നമ്മൾ ചെയ്യണത്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് റിക്കവറായി വരാനുള്ള ചാൻസ് എത്ര ശതമാനമാണ്? ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ 99% നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ റിക്കവറായി വരാനുള്ള സാധ്യത ഉണ്ട്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആള് കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. ഒരുപാട് ആളുകൾ ഒരുമിച്ചാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു സാവകാശത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനിങ് നൽകുമ്പോൾ അതിനൊക്കെ എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഒന്ന്, നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതല്ല നമ്മൾ മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന്, സേഫായിട്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു പരിക്ക് പറ്റിയ സ്ഥലത്ത് ആളുകളെ വാരി വലിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒന്ന് അയാളുടെ പ്രയോറിറ്റി നോക്കി പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരിക്കും ഏറ്റവും ഗുണപരമായ രീതി. അപ്പോൾ ഇനിയും ഒരുപാട് ആളുകൾക്ക് ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ ഒരു കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലുള്ള പബ്ലിക്കിന് കൂടുതൽ പിന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ ഈ ഇതുപോലുള്ള അയ്യപ്പ സേവാ സംഘം അതല്ലെങ്കിൽ റെസിഡൻ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ പിന്നെ ക്ലബ്ബുകൾ ഒക്കെ തന്നെ നമ്മൾ ഈ ട്രെയിനിങ് കൊടുത്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ ഈ പരിശീലനം നൽകുന്ന നിങ്ങളുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ, തീർച്ചയായിട്ടും. ഇത് ഷാജിയേട്ടൻ, വടകര സ്വദേശിയാണ്, EMCT വളണ്ടിയറാണ്. എൻ്റെ പേര് ബിജു, ഞാൻ ആസ്റ്റർ മിംസിൽ പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇത് ജാബിർ, PP മുക്കത്താണ് സ്വദേശം, EMCT പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഏകദേശം 2012-13 കാലങ്ങളാണ് ഈ രംഗത്തേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തോളത്തെ എക്സ്പീരിയൻസ് ഈ ഞങ്ങൾക്കൊക്കെ ഈ മേഖലയിലുണ്ട്. ഒരു 1800 ക്ലാസ്സുകൾ എടുത്തുള്ള പരിചയമുള്ള ആളുകൾ ആണ് ഞങ്ങൾ പൊതുവെ. ഇങ്ങനെ ഗിന്നസ് റെക്കോർഡ് നമ്മൾ കൊച്ചിയിൽ വെച്ച് സിയാലിൽ വെച്ച് നടന്ന ഗിന്നസ് റെക്കോർഡിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ആ റെക്കോർഡിൻ്റെ നമുക്ക് ഒരു ദിവസം 28,300 ആളുകൾക്ക് നമ്മൾ CPR ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമായിട്ട് പരിശീലനം ചെയ്തു. കൃത്യമായിട്ട് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.